വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നത്. കടുവ സിനിമയ്ക്ക് ശേഷം അടുത്തൊരു സിനിമയായിട്ട് ഷാജി കൈലാസ് വരുന്നു എന്ന് പറയുന്നു. ആ ഷാജി ചേട്ടൻ്റെ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ആകാംക്ഷയായിരുന്നു. ആ സിനിമയാണ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ ആ ഒരു സിനിമ ഇറക്കാൻ കഴിഞ്ഞെന്ന് പെട്ടെന്ന് ഷൂട്ട് കഴിയുന്നു, പെട്ടെന്ന് സിനിമ വരുന്നു, അതൊരു ഫെസ്റ്റിവൽ സിനിമയായി മാറുന്നു. എങ്ങനെയാണ് അത്തരം ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാണോ ഷാജി കൈലാസ് ആക്ഷനും ഘട്ടം പറഞ്ഞത്? അത്രയും പ്രതീക്ഷ എനിക്ക് വന്ന ജിനുവാണ്. ദൈർഘ്യം സൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പ്രോജക്റ്റ് വഴി അദ്ദേഹത്തിൻ്റെ കോളാണ് ഒരു ഇറങ്ങി മടങ്ങി. കഴിവേ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോൾ, അദ്ദേഹത്തിൻ്റെ വന്ന് കഥ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ രണ്ട് പറഞ്ഞ് എനിക്ക് വഴികാട്ടി ചെറിയ അനിയതാണ് ഞാൻ. കടുവയ്ക്ക് കുറച്ച് തയ്യാറെടുപ്പ് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാൾ ഒന്ന് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ കാപ്പയിലേക്ക് പെട്ടെന്നൊരു വരവല്ലായിരുന്നു ഷാജി ചേട്ടൻ്റെ വരവ്. പ്രകൃതി നിയമമാണ്, അതൊക്കെ നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഒന്ന് കാണുന്നു, ഒന്ന് ചെയ്യുന്നു, അങ്ങനെയല്ല പോകുന്നത്. നമുക്ക് എന്താണ് നാളെ നടക്കുന്ന ഒരു പിടിയില്ല. പെട്ടെന്ന് വരുന്നു, അത് ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നന്നായി നല്ല റിപ്പോർട്ടിങ്. അതിന് ആ സിനിമയ്ക്ക് ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയുണ്ട്, ഒരു സ്നേഹമുണ്ട്. ആ അതിന് ഇൻറ്റൻഷൻ പിന്നിലുള്ള ഒരു സംഭവം, അത് ചുരു പറയും. ആ അതെല്ലാം പോക്ക് നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് അത് കുറേ ആൾക്കാർക്ക് അർപ്പിച്ച സാധനം കിട്ടുന്നത്. തീർച്ചയായിട്ടും. എന്താണ് പിന്നിലുള്ള കഥ പറയുന്നത്, ജിനു പറയുന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര വിവാദപരമായ എല്ലാവരും ഉദ്ദേശിക്കുന്ന സംഭവമല്ല. അതൊരു ഭയങ്കര സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു സംഭവമാണ്. ഇതിനോട് അറിഞ്ഞാണല്ലോ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ക്രെഡിറ്റിൽ, അല്ലെങ്കിൽ ആ സിനിമ സമർപ്പി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഷെഫ്കാ റൈറ്റേഴ്സ്. മലയാളത്തിലെ എഴുത്തുകാരുടെ, തിരക്കഥ രചയിതാക്കളുടെയും കാലരചയിതാക്കളുടെയും ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ലോക ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് പലരും പറയുന്നത്, ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ അത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ ശ്രമങ്ങളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ പല കാരണങ്ങൾക്ക് ഒരു സിനിമ നടക്കുക എന്ന് പറയുന്നത് ഇപ്പം എത്ര വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് അതിൽ ഒരു സിനിമ നടക്കുക എന്നുള്ളത് ഒരു അതൊരു നിയോഗമാണ്. അങ്ങനെ അത് അവസാനം എൻ്റെ അടുത്തേക്ക് ദിലീഷ് നായരിലേക്ക് എത്തി. ഞങ്ങൾ ഇന്ദുവഞ്ചേട്ടൻ്റെ ഈ കഥ കണ്ടെത്തി, അത് പുള്ളിയെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരക്കഥയുണ്ടാക്കി. എന്താ പറയുക, അതൊരു ഒരു ഇങ്ങനെ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ തിരക്കഥാകൃത്തുക്കളിൽ അർഹരായവർക്ക് 5000 രൂപയിൽ നിന്ന് 15000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഇതിൻ്റെ ലാഭവിഹിതം ചെല്ലുന്നത്. അത് ഞങ്ങളിലൂടെ അത് സാധ്യമായത് വലിയ വലിയൊരു നിയോഗമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് അതിനകത്തൊരു ഭാഗമായിട്ട് വരണമെന്ന് ശായിച്ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വളരെ സന്തോഷത്തോടെ വന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ സിനിമ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തെ ചോദിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി, പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റി. അത് ഷാജി കൈലാസ് എന്ന് പറയുന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആ സിനിമയുടെ പിറകിലുള്ളത് കൊണ്ടാണ് നമുക്ക് സാധിച്ചത്.